ആത്മ ഉപദേശ ശതകത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 42-ാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് കുടമെന്നതിൽ ആദിമാം ഇതെന്നുള്ളത് വിഷമം കുടമോ വിശേഷമാകും മതി മുതലായ മഹേന്ദ്രജാലമെല്ലാം ജാലം ഉണ്ടാവതിന് ഇതുതാൻ കരുവെന്ന് കണ്ടിടേണം എന്നുള്ളതാണ് നാം കഴിഞ്ഞവണ പഠിച്ചത്. ഇവിടെ അറിവിന് ശക്തിയുണ്ട്, അതിനെ രണ്ടായി പിരിക്കുന്നു. അതാണ് അന്യ എന്നും സമ എന്നും ഗുരു പേര് നൽകി പറയുന്നത്. അപ്പോൾ അതിന് വിദ്യ എന്നും അവിദ്യ എന്നും ആണ് ഈശോവാസോപനിഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുടം എന്ന് പറയുന്നത് ഒരു ഇത് എന്നുള്ളത് അന്യയാണ്. കാരണം അന്യ എന്ന് പറയുന്നത് നാശത്തിലേക്ക് പോകുന്ന, ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അന്യ എന്ന് പറയുന്നത്. രണ്ട് ശക്തിയുണ്ട്, ഒന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, ഒന്ന് ഇരുട്ടിലേക്ക് പോകുന്ന. അതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത്. ആ കുടം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിശേഷം. ആ നശിച്ചു പോകുന്നത് തന്നെയാണ് മണ്ണ് എങ്കിലും ആ മണ്ണിൽ നിന്നുണ്ടായ പല രൂപങ്ങൾ ാണ് പലതായിട്ട് കാണിക്കുന്ന, അതിൻ്റെ ഒരു വിശേഷമാണ് പറയുന്നത്. ഇതിന് കാരണക്കാരി എന്ന് പറയുന്നത് അന്യ തന്നെയാണ്. അപ്പോൾ ഈ 42-ാമത്തെ ശ്ലോകത്തിൽ സമയപ്പറ്റിയാണ് ഗുരു പറയുന്നത്. ആ ശ്ലോകത്തിലൂടെ നമുക്ക് കടന്നു പോകാം. അതിനു മുമ്പ് ഗുരുദേവൻ്റെ പാദപത്മങ്ങളിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം. ശ്ലോകം ഇങ്ങനെയാണ്: ഇത് ഇതം അറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവതിന് ഇതിനെ ഭജിച്ചിടേണം. ഇതം അറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ തൻ്റെ വിശേഷമാണ് ബോധം മതി മുതലായവ ഒക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം എന്നാണ് പദച്ഛേദം എന്ന് പറയുന്നത്. ഇതം അറിവ്, ഇതം എന്ന് വെച്ചാൽ ഇത് അറിവാണ് എന്നതിൽ ആദ്യമായി പറയുന്ന ആ ഇത് എന്ന് പറയുന്നത് എന്നുള്ളത് സമ വിദ്യ, ആ വിദ്യയിലെ തന്നെ ആ സമയം ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആ സമയം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സമയമാണ് ഇവിടെ നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സത്യത്തിൽ ഉൾപ്പെട്ടതാണ് ഇത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അതിലുള്ള അതിൻ്റെ തന്നെ സമ തൻ്റെ വിശേഷമാണ് ബോധം. അതിൽ നിന്നുണ്ടായ വിശേഷത്തെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. ബോധം എന്ന് വെച്ചാൽ അറിവ് എന്ന് പറയുന്നത്. അറിവെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, പലർക്കും പല രീതിയിൽ, അവരുടെ അനുസരിച്ച് മനുഷ്യർക്ക് തന്നെ പല രീതിയിലാണ് ബോധം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഇപ്പോൾ ഫോണിനെ പറ്റി കുറച്ച് അറിയാമെങ്കിൽ മറ്റൊരാൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ അറിവാണ് ഉള്ളത്. അതുപോലെ പക്ഷി മൃഗാദികളുടെ ബോധം, അവർക്കും ബോധമുണ്ട്, പക്ഷേ ഒരു നേരിയ ബോധം മാത്രമേ ഉള്ളൂ. ചെടികൾക്കുണ്ട്, നമ്മളെ തിരിച്ചറിയാൻ അവർക്ക് കഴിയും. അത് നമുക്ക് ആ സൂക്ഷ്മമായ കണ്ണ് കിട്ടുമ്പോഴാണ് അവരുടെ സ്നേഹം നാം അറിയുന്നത്. അതിൻ്റെ ചലനവും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ചലനവും ഒക്കെ മനസ്സിലാക്കും. അപ്പോൾ എല്ലാ വസ്തുക്കളിലും, പ്രപഞ്ചത്തിലെ എല്ലാത്തിലും ആ പ്രകാശം ഉണ്ട്, ഏറ്റക്കുറിച്ചിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതമറിവ് എന്നതിലെ അറിവ് എന്ന് പറയുന്നത് വിശേഷമാണ്, അതാണ് പറയുന്ന ബോധം. ആ സമയിലെ വിശേഷമാണ് ബോധം എന്ന് പറയുന്നത്. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടണം. നേരത്തെ തന്നെ നമുക്കറിയാം, നിശ്ചലമായ ഒന്നിൽ നിന്നും അഖണ്ഡതയായിട്ടുള്ള ഒന്നിൽ നിന്നും ചെറിയ ഒരു ചലനമുണ്ടായി, ആ ചലനത്തിൽ നിന്ന് വീണ്ടും ഒരു വലിയ ചലനമുണ്ടായപ്പോൾ, കുറച്ചുകൂടെ ചലനമുണ്ടായപ്പോൾ അത് ജീവബോധമാകുന്നു, പിന്നീട് ബുദ്ധിയാകുന്നു, മനസ്സാകുന്നു, ഇന്ദ്രിയമാകുന്നു, ദേഹമാകുന്നു, പിന്നീട് ആ പ്രപഞ്ചമായി മാറുകയാണ് ചെയ്യുന്നത്. അതൊരു മഹേന്ദ്രജാലം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, മതി മുതലായവയൊക്കെ മാറി, അതിനെ മാറ്റിയിട്ട്
എങ്ങനെയാണ് മേൽ സദ്ഗതി ഉണ്ടാക്കുന്നതിന് സദ്ഗതി നല്ല ഗതിയിലേക്ക് വരുവാൻ ഇതിനെ ഭജിച്ചിടേണം ഇതിനെ എന്ന് പറഞ്ഞാൽ സമയെ ഭജിച്ചിടേണം സമയമാണ് നമ്മൾ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ബ്രഹ്മ ആ സമയെ ഭജിച്ചുകൊണ്ട് അതിനെ ആശ്രയിച്ചുകൊണ്ട് സമാശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ വഴിയിലൂടെ വിദ്യാമാർഗമുണ്ട് അവിദ്യാമാർഗമുണ്ട് വിദ്യാമാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയം കിട്ടുന്നത് ശ്രേയസ്സാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് ആ ശ്രേയസ് എന്ന് പറയുന്ന മോക്ഷം ആ മോക്ഷത്തിന് വേണ്ടി നമ്മൾ സഞ്ചരിക്കുകയാണ് ചെയ്യാനുള്ളത് അതാണ് മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം എന്ന് പറയുന്നു ആ രീതിയിൽ നമുക്ക് സദ്ഗതി ഇപ്പോൾ ഒരിക്കൽ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ നിന്നിലെ പത്മത്തിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് വിശ്വമനസ്സാണ് ബ്രഹ്മാവ് വിശ്വമനസ്സ് കൊണ്ട് ബ്രഹ്മാവ് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ജനങ്ങൾ വിഷമം കൊണ്ടും ആശ അറ്റ് വിഷമ ദുഃഖിതരായി കഴിയുന്ന ആളുകളെയാണ് കണ്ടത് അപ്പോൾ ആ വിശ്വമനസ്സിന് വിഷമം തോന്നി ആ പിതാവിന് വിഷമം തോന്നി പിതാവ് ഇതിനെന്താണ് പരിഹാരമാർഗമെന്ന് ആലോചിക്കുകയും അപ്പോൾ തന്നെ ഒരു മകനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു അതാണ് വസിഷ്ഠൻ ആ വസിഷ്ഠനെ ഒരു താമരയുടെ ഒരു ദളത്തിലേക്ക് പിടിച്ചിരുത്തി രുദ്രാക്ഷമാല കൊടുത്തു കമണ്ടലു കൊടുത്തു അപ്പോൾ അച്ചസ്ഫടികമായ മനസ്സോടുകൂടി ആനന്ദത്തോടുകൂടി വസിഷ്ഠൻ ഇങ്ങനെ ആ താമര ദളത്തിലിരിക്കുമ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിനക്ക് ദുഃഖം ഉണ്ടാകട്ടെ നിന്റെ മനസ്സ് വാനരൻ്റെ മനസ്സായി മാറട്ടെ ചാഞ്ചല്യമുള്ളതായി മാറട്ടെ എന്ന് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അങ്ങനെയുള്ളതായി തീർന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് പ്രകാശമില്ലാതെയായി അദ്ദേഹം ആകെ വിഷമിച്ചു ദുഃഖിച്ചു നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്താണ് ഇതിന് കാരണമെന്ന് എന്നോട് ചോദിക്കൂ ഇതെങ്ങനെ ഇതിൽ നിന്നും ശോകനിവൃത്തി ഉണ്ടാകണമെന്നും എന്നോട് ചോദിക്കൂ അപ്പോൾ ചോദിക്കുന്ന ആളിന് മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കാവൂ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാവുന്നതല്ല ഇത് അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ചോദിച്ചു പിതാശ്രീ ഇത് എങ്ങനെയാണ് ഞാൻ നേടിയെടുക്കാനുള്ളത് ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് എനിക്ക് മോചനം കിട്ടുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നു കാരണം ഇവിടെ തപസ്സനുഷ്ഠിച്ചിട്ടോ ജപം കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും ദുഃഖം പൂർണ്ണമായി മാറുന്നില്ല ഒരു ഭാഗികമായ ഒരു മാറ്റമേ ഉണ്ടാകുന്നുള്ളൂ ജ്ഞാനം കൊണ്ട് മാത്രമേ നിനക്ക് പൂർണ്ണമായ ആ മായയെ അത് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മറികടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എന്താണ് ഈ ജ്ഞാനം എന്ന് വെച്ചു ഇവിടെ പലതില്ല ഒന്നേ ഉള്ളൂ പലതെന്ന് പറയുന്നത് നമുക്കൊരു തോന്നലാണ് നേരത്തെ പറഞ്ഞ ആ നിശ്ചലമായ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകാശത്തിൽ ഒരു ടോർച്ച് അടിക്കുന്നത് പോലെ ടോർച്ച് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകാശത്തിൽ കാണുന്നതാണ് ഇതെല്ലാം ആ ടോർച്ചിൻ്റെ സമീപത്തേക്ക് പോകാൻ നിനക്ക് കഴിയും ആ രീതിയിൽ നിനക്ക് അവിടെ ചെന്നെത്തിയാൽ പിന്നെ ഒരിക്കലും നിന്നെ ദുഃഖം ബാധിക്കുകയില്ല നീ ജ്ഞാനത്തിൽ ജ്ഞാനമുള്ളവനായി ഇരിക്കും ആ ജ്ഞാനമാണ് ഒരു മനുഷ്യനെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുപോകുന്നത് മനുഷ്യനെ ദിവ്യനാക്കിയും അനശ്വരനാക്കിയും മാറ്റുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കാരണം വലിയൊരു ഭൂഖണ്ഡത്തെ ഏഴായിട്ട് ഒരു വിസ്ഫോടനത്തിൽ മുറിഞ്ഞപ്പോൾ അതിലൊരു ജംബു ദ്വീപുണ്ട് ആ ജംബു ദ്വീപിൽ ഭാരതം എന്ന് പറയുന്ന വർഷമുണ്ട് സ്ഥലമുണ്ട് അവിടെ പോയിട്ട് നീ അവിടെ വളരെയേറെ ജ്ഞാനി പണ്ഡിതന്മാരായിട്ടുള്ള സത്വഗുണികളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറഞ്ഞു മധ്യമം ഉത്തമ പുരുഷന്മാർക്കേ പറഞ്ഞു കൊടുക്കാവൂ അധമ പുരുഷന്മാർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് മധ്യമ പുരുഷന്മാർ വേണമെങ്കിൽ കേട്ട് അവരും വേണമെങ്കിൽ ഉയർന്നോട്ടെ അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എപ്പോഴാണ് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞു കൊടുക്കാനുള്ള ഒന്നാണ് ഇത് എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് കാരണം
ജ്ഞാനമെന്ന് പറയുന്നത് പന്നികളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കരുത്, മുത്തുകൾ വാരി വിതറപ്പെടരുത്. മുത്തുകൾ എന്നവിടെ പറയുന്നത് ജ്ഞാനം തന്നെയാണ്, വാരി വിതറരുത്, അവത് ചവിട്ടി മെതിച്ചു കളയും. അതാണ് അധമ മനുഷ്യൻ എന്ന് പറയുന്നത്. ഏ ഇതാ എന്നുള്ള രീതിയിൽ അവർ ചവിട്ടി മെതിച്ചു കളയും. അപ്പോൾ ഉത്തമ പുരുഷന് മാത്രമേ ഇത് കൊടുക്കാവൂ എന്നാണ് പറയുന്നത്. അങ്ങനെ വസിഷ്ഠൻ പറയുന്നു, അന്ന് തൊട്ട് ഞാൻ ഭാരതവർഷത്തിൽ വന്ന് നിൽക്കുകയാണ്. ജീവൻ ജീവികൾ എന്നു വരെ ഇവിടെ ഉണ്ടോ അന്നുവരെ ഞാനുണ്ട്, ഞാൻ ചിരഞ്ജീവിയായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗുരുവിനെ തേടി ആരും പോകേണ്ട ആവശ്യമില്ല, ഗുരുക്കന്മാർ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് തന്നെ വന്നിട്ട് നമ്മളെ ഉദ്ധരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഗുരുവിൻ്റെ ഒരു കുഴപ്പം ഇവിടെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നത്. ഇവിടെ പറയുന്നു, മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുന്നതിന്. മതി മുതലായവ മുഴുവനും, മതി എന്ന് വെച്ചാൽ അറിയാം, ബുദ്ധി മുതലായവ മാറി മേൽ വീണ്ടും ഉയരത്തിലേക്ക് പോയിട്ട് സദ്ഗതി വരുന്നതിന്. നേരത്തെ തന്നെയുള്ള ഉള്ളുരുവിൽ അമർന്ന് ഉണർന്നിടേണം എന്ന് നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ്. കാരണം നമ്മൾ നിശ്ചലം പ്രപഞ്ചത്തിൽ നിന്ന് ദേഹത്തിലേക്ക്, ദേഹത്തിൽ നിന്ന് ഇന്ദ്രിയത്തിലേക്ക്, ഇന്ദ്രിയത്തിൽ നിന്ന് മനസ്സിലേക്ക്, മനസ്സിൽ നിന്ന് ബുദ്ധിയിലേക്ക്, ബുദ്ധിയിൽ നിന്ന് പ്രാണനിലേക്ക്. അത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു മെഡിറ്റേറ്റ് ചെയ്ത അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ പ്രാണൻ നിശ്ചലമാകുന്നത് പതുക്കെ പതുക്കെ പതുക്കെയാണ് നിശ്ചലമാകുന്നത്. ആ നിശ്ചലത എന്നാണ് നമ്മൾ പറയുന്നത് വിഷ്ണു എന്ന് പറയുന്നത്. ഇവിടെ മുഴുവനും വ്യാപിച്ച് നിൽക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നത്, വ്യാപനശീലമുള്ളവനാണ്. ആ നിശ്ചല തത്വവും ചലനവും കൂടിക്കലർന്നിരിക്കുന്ന ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത്. ചലനവുമുണ്ട്, നിശ്ചലതയുമുണ്ട്. നമുക്ക് ഈശോവാസവനിഷത്തിൽ നമ്മൾ പഠിച്ചു, അത് ലോലം അതലോലം, അത് ദൂരം അതന്തികം, അത് സർവാന്തരം അത് സർവത്തിനും പുറത്തുമാണ്. അത് ലോലമാണ്, അത് ഇളകുന്നതാണ്, അത് 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 അലോലമാണ്, അത് ഇളകാത്തതാണ്. അതാണ് വിഷ്ണുവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. സ്പന്ദ അസ്പന്ദ അവസ്ഥയിൽ രൂപനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാണന്റെ ചലനം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇല്ലാതാകുന്ന ആ സാത്വിക പ്രാണനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അത് നമ്മളിലുണ്ട്. അപ്പൊ നമ്മളുടെ ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? 72% ആ ജലത്തിൽ ആണ് കിടക്കുന്നത്, നാരത്തിലാണ് കിടക്കുന്നത്. ആ നാരത്തിൽ നിന്ന് അയനം ചെയ്യുന്നവനാണ് നാരായണൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ നാരം എന്നുള്ളതിന് ആകാശാദി തത്വങ്ങളെ ആശ്രയമായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥം. കാരണം ആ നിശ്ചലമായ ചെറിയ ചലനം ഉണ്ടായിട്ടാണ് അതിൽ നിന്നാണ് പിന്നെ ആകാശതത്വവും ശബ്ദമാണ് ആകാശത്തിൻ്റെ ഗുണമെന്ന്. അതൊക്കെ ഉണ്ടാകുന്നത് കൂടുതൽ ചലനം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ചലനം പതുക്കെ പതുക്കെ ഇങ്ങനെ ചെറിയ ഒരു തുടുപ്പായിട്ട്, പിന്നെ കുറച്ച് നേരം കാണില്ല, പിന്നെ ചലിച്ച് ഇങ്ങനെ വരിക, അത് വിഷ്ണുവാണ്. ആ വിഷ്ണുവിൻ്റെ അവസ്ഥയിൽ നമ്മൾ ചെന്ന് നിൽക്കുകയാണ്. പിന്നെ അതങ്ങ് വെറും ഒട്ടും അനങ്ങാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ ആ പ്രാണന്റെ പ്രകാശമാണ് അവിടെ വരുന്നത്. അതാണ് കേവലത്തിൻ മഹിമയെന്ന് പറയുന്നത്. എന്നിട്ടാണ് ആ നിശ്ചല തത്വത്തിൽ നാം ചെന്ന് അലിഞ്ഞു ചേരുകയാണ്. ഉള്ളുരുവിൽ അമർന്ന് തെളിഞ്ഞ് ഉണർന്നിടേണം എന്ന് ഗുരു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് തെളിഞ്ഞ് ഉണരേണ്ടത് നമ്മൾ. അപ്പോൾ ആ വിഷ്ണുവിനെയാണ് നമ്മൾ ജലത്തിൽ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ അഴുക്ക ജലത്തിലാണ് ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൃത്തികെട്ട ജലമെന്ന് പറയുന്നത്? അതിനെ ശുദ്ധമാക്കാൻ. നമ്മളേത് സമയം ചിന്ത കൊണ്ട് കലുഷമായ രീതിയിലാണ് ആ ജലമാണ്, അത് ചൂട് പിടിക്കുകയാണ്. നമുക്ക് തന്നെ ഒരാൾ, ഞാൻ എന്നെ പോലെ കുറച്ചറിയുന്ന ഒരാൾക്ക് പോലും എല്ലാവരുടെയും സമീപത്ത് ചെന്ന് നിൽക്കാൻ ഒക്കില്ല. ചെന്ന് നിൽക്കുമ്പോൾ ചൂടെടുക്കും. അവരുടെ മനസ്സിൻ്റെ പല പല ചിന്തകൾ കൊണ്ടാണ് നമ്മൾ വിയർത്തൊലിക്കും, നമുക്ക് അസ്വസ്ഥത നമുക്കുണ്ടാകും. അപ്പോൾ ആ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഏത് സമയത്തുള്ള ആഗ്രഹങ്ങൾ, അസൂയ, മറ്റുള്ളവരെ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞുണ്ട്. ഇത് മുഴുവനും ഇപ്പം ആരോ എന്നോട് ചോദിച്ചു, എവിടെയൊക്കെയാണ് ദേവതകളുള്ളത്? 33 കശേരുക്കളെന്ന് ഞാൻ അതിന് മുമ്പ് തന്നെ പറഞ്ഞു. അപ്പം ഈ മുഴുവനും ദേവതകളാണ് ഇരിക്കുന്നത്. നമ്മൾ നുണ പറയുമ്പോഴും
ഓരോ കൃത്രിമവേല കാണിക്കുമ്പോഴും ഇതെല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അറിയുന്നില്ല ഭഗവാൻ അമ്പലത്തിലാണ് എന്നുള്ളൊരു തോന്നലാണ്. നമ്മൾക്ക് ആ ചിന്തകൾ ഒന്ന് ശാന്തമാകുമ്പോൾ നമ്മൾ അധമ പുരുഷനിൽ നിന്ന് മധ്യമ പുരുഷനാകിയിട്ട് ഉത്തമ പുരുഷനിലേക്ക് എത്തുമ്പോൾ പോലും എത്തുമ്പോൾ ആ ദേവതകളെല്ലാം അങ്ങ് പ്രസാദിക്കുകയാണ്. അത് പ്രകാശമാനമാകുകയാണ്. അത് അഴുക്കിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, ഉയർന്നു വരികയാണ്. മേൽ സദ്ഗതി, അതാണ് മേൽ സദ്ഗതി എന്ന് പറയുന്നത്. മേലിലോട്ട് വന്ന് സദ്ഗതിയിലേക്ക്, ആ നല്ല ഗതിയിലേക്കാണ് പോണത്. വരുവാൻ ആ അത് വരുന്നതിന് വേണ്ടി ഇതിനെ ഭജിച്ചിടേണം, നിങ്ങൾ സമാശ്രയിക്കണം. ആരെയാണ് സമാശ്രയിക്കേണ്ടത്? വിദ്യയെ അല്ലെങ്കിൽ സമയെ സമാശ്രയിച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ നോക്കൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റണം. ഇത് പ്രയാസമുള്ള ഒരു കാര്യമേ അല്ല. അപ്പോൾ ജീവിത ഒരു രീതിയാക്കി മാറ്റിയാൽ നമുക്കിത് നേടിയെടുക്കാൻ ഒട്ടും തന്നെ പ്രയാസമില്ല. പക്ഷെ നമ്മളിത് പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്നതാണ് കുഴപ്പം. അതാണ് പറയുന്നത്. അപ്പോൾ ആ പ്രാണൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ പ്രാണൻ ഉള്ളിലിരുന്ന് നമ്മുടെ ചിന്തകൾ കൊണ്ട് വിഷമിച്ച് അവിടെ പിന്നീട് ചൂട് പിടിച്ചിരിക്കുകയാണ്. തപസ്സെന്ന് പറയുന്നതും ചൂട് പിടിക്കൽ തന്നെയാണ്. കാരണം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിൽ ചൂട് അങ്ങോട്ട് ബാധിക്കും. എന്നിട്ട് ആ നമ്മുടെ ആവശ്യമില്ലാത്ത നമ്മുടെ ഇതിനെയൊക്കെ കരിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾക്ക് ആ ഉയർച്ച ഉണ്ടാകുന്നത്. ആ ജ്ഞാനാഗ്നിയിൽ നമ്മൾ കരിയാണ്. കാരണം ഈ പ്രാണൻ അപാനൻ എന്ന് പറയുന്ന രണ്ട് മേലെ അരണി കീഴേ അരണി എന്നാണ് പറയുന്നത്. ഒരു അരണിയുടെ രണ്ട് കഷ്ണങ്ങൾ കൊണ്ടാണ് പഴയകാലത്ത് തീ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അപാനൻ എന്ന് പറയുന്നതും പ്രാണൻ എന്ന് പറയുന്നതും രണ്ട് വഴിക്ക് ഹൃദയത്തു നിന്ന് വന്നിട്ട് രണ്ട് വഴിക്ക് പോവുകയാണ്. അതിനെ ഒന്നിച്ച് ചേർക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ചിട്ടാണ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ട് പിന്നീടാണ് ആ വലിയ പ്രാണൻ പിന്നെ ചെറുതായി 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 മൈന്യൂട്ടായിട്ടായിട്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വിഷ്ണുവിൻ്റെ അഭാവം ഉണ്ടാകുന്നത്. കാരണം സ്പന്ദ അസ്പന്ദനായിട്ടുള്ള ഒരവസ്ഥ, സ്പന്ദിക്കുകയും ചെയ്യും അസ്പന്ദമായിട്ടുള്ള അവസ്ഥയുണ്ടാകും. ഇങ്ങനെ ചെറിയ ചലനം വരും, പിന്നെ നമ്മൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു ചെറിയ ചലനം, സ്പന്ദ അസ്പന്ദൻ എന്ന് വിഷ്ണുവിന് പറയുന്ന അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മേൽഗതി ഉണ്ടാക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ ഇഷ്ടം വളരെയേറെ ദേവതമാരിരിക്കും. അവരെ നമ്മൾ നല്ല ചിന്ത കൊണ്ട്, കാരണം മകനെ പറ്റിയുള്ള ചിന്ത ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ഉള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സ് കലുഷിതമായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അസൂയ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിദ്വേഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഹങ്കാരം കൊണ്ട് നമ്മൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ദേഷ്യം കൊണ്ട് കലുഷമായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഇതിന് തടസ്സമായിട്ടാണ്. ഇതിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സെന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ഒന്നാണ്. ഒരു കുട്ടിയെ പ്രകാരമാണോ, ഇപ്പോൾ എൻ്റെ ചെറുമക്കളൊക്കെ ഉണ്ട്, അവരിപ്പോൾ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവർ കളിച്ചുകൊണ്ട് നടന്ന കുട്ടിയാണ്. ഇവിടെ ആ കുട്ടികളെ നമ്മൾ വിളിച്ചിരുത്തി എഴുതിയാലേ വെക്കൂ, എഴുതണം എന്നൊക്കെ പറഞ്ഞു അവരെ നമ്മൾ ലാളിച്ച് മിഠായി വാങ്ങിച്ചു തരാം എന്ന് പറയുന്നു. പിന്നീട് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടിക്കും എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ അതേപോലെ ലാളിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ അതിനെ വശപ്പെടുത്തി ആദ്യം കൊണ്ടുവന്ന് അതിനിതിനോടൊരു താല്പര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നീട് ഇഷ്ടത്തോടുകൂടി പോകും. കുട്ടികൾ പഠിക്കാൻ തുടങ്ങി, ആദ്യമൊക്കെ ഒന്നും ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇരുന്നിട്ട് പിന്നെ എപ്രകാരമാണോ എപ്പോഴും പഠിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നത് അതേപോലെയായി മാറും. അപ്പോൾ ഇത് നമുക്ക് നമ്മളത് ഒരു പരിശ്രമമാണ്, പ്രാക്ടീസാണത്. ആ പ്രാക്ടീസിലൂടെ സാധനയിലൂടെയാണ് നമ്മളിത് നേടിയെടുക്കാനാണ്. അപ്പോൾ ഒരു കർമ്മവും ഇത് നേരത്തെ ആ ബ്രഹ്മാവ് പറയുന്നുണ്ട്, വസിഷ്ഠനോട് പറയുന്നുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ ആരും ഒരു കർമ്മവും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, നീ അത് പറഞ്ഞു കൊടുക്കണം. ഒരു കർമ്മവും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വസിഷ്ഠന് അത് ഒരു ജീവിതത്തിൽ ഒരു ദുഃഖം എന്താണെന്നും മനസ്സിൻ്റെ ചാഞ്ചല്യം എന്താണെന്നും മനസ്സിലാക്കി കൊടുത്തതിന് ശേഷമാണ് ബ്രഹ്മാവ് വസിഷ്ഠനെ ഭൂമിയിലേക്ക് ഭാരതത്തിലേക്ക് അയക്കുന്നത്, ഗുരുവായിക്ക് അയക്കുന്നത്. അപ്പോൾ ഈ സത്യവും അസത്യവും എന്താണ്, നിത്യവും അനിത്യവും എന്താണ്,
അതിനെ വിവേചിച്ചറിയാൻ ആ വിവേകബുദ്ധി ഉള്ളവനായി മനുഷ്യൻ മാറണം. എങ്കിൽ മാത്രമേ അവന് മേൽ സദ്ഗതി ഉണ്ടാകുകയുള്ളൂ. സദ്ഗതി, നല്ലതിലേക്കുള്ള ഗതി ഉണ്ടാകുകയുള്ളൂ. അതിന് ഇതിനെ ഭജിച്ചിടേണം. ഭജിച്ചിടേണം എന്ന് വെച്ചാൽ ഇതിനെ സമാശ്രയിക്കണം. ഈ വിദ്യയെ, ഈ സമയെ നമ്മൾ ആശ്രയിച്ചു പോകണം. ഇപ്പൊ രണ്ട് നദികളാണ് ഇവിടെ ഉള്ളത്. ഈ രണ്ട് നദിയിലും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒഴുകുന്നത്. അതിലെ സദ്ഗതി ഉണ്ടാകുന്ന വിദ്യയുടെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈ നുണയൊക്കെ കേട്ട് 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 കഴിഞ്ഞവർക്ക് പിന്നെ വീണ്ടും കേൾക്കണമെന്നും പറയണമെന്നും, ഇത് ഒരു നമ്മൾ ആദ്യമേ അങ്ങനെയുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അതെന്ന് ആ ഒരു താല്പര്യമില്ലാതെ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എവർക്കും കഴിയട്ടെ. ഒന്നുകൂടി ആ ശ്ലോകത്തിലൂടെ നമുക്ക് പോകാം. ഇതമറിവന്നതിൽ ആദ്യമാം, ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതെന്നുള്ളത് സമ, ഇതെന്നുള്ളത് സമയാണ്, വിദ്യയാണ്. സമ തൻ്റെ വിശേഷമാണ് ബോധം. ആ സമ തൻ്റെ വിശേഷം തന്നെയാണ് ബോധം എന്ന് പറയുന്നത്. ഇതം അറിവ് എന്നതിലെ അറിവ് അത് തന്നെയാണ്. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്. നമ്മുടെ ഉള്ളിൽ ബോധമുണ്ട്, പക്ഷെ പല പല ചിന്തകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അശുദ്ധമായിരിക്കുന്നു, അശുദ്ധിയുള്ളതായി തീർന്നിരിക്കുന്നു. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിച്ചിടേണം. അങ്ങനെ ഇതിനെ ഭജിക്കാൻ ഇവർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.